ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്റ്റോറി ടേബിളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജയസൂര്യ, നമ്മുടെ മലയാള സ്വന്തം ജയസൂര്യ. പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ അണ്ടർറേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ അവസാന കാലഘട്ടങ്ങളിൽ ജയസൂര്യയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. ആട്, ആട് ടു, പുണ്യാളൻ, പുണ്യാളൻ അഗർപത്തി, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രേതം, സുദീപാത്മികം, ഞാൻ മേരിക്കുട്ടി. അപ്പോൾ ഈ സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. ജയസൂര്യയുടെ സിനിമകളെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. മറ്റു ഭാഷയിലെ സിനിമാ പ്രേമികൾ ഫഹദിനെയൊക്കെ തലയിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജയേട്ടനെ അവർ സ്വീകരിക്കാത്തത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൻ്റെ പിന്നിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ജയേട്ടൻ്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഞാൻ നോക്കിയപ്പോൾ അത് കൊറോണയ്ക്ക് മുൻപുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ അതിന് ശേഷം ഇറങ്ങിയത് മോശമാണെന്നല്ല. വെള്ളം, സണ്ണി, മേരി ആവാ, സുനോ, അതുപോലെ തന്നെ ജോൺ ലൂത്തർ, ഈ നാല് സിനിമകളാണ് കൊറോണയ്ക്ക് ശേഷം ജയേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന് അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ വെള്ളം എന്ന സിനിമയിലെ പ്രകടനം അതിഗംഭീരം തന്നെയായിരുന്നു. എലോണിൽ മോഹൻലാൽ ഒറ്റയ്ക്ക് അഭിനയിച്ചതുപോലെ തന്നെയാണ് സണ്ണിയിൽ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് എലോൺ പോലത്തെ ഒരു ശോക സിനിമയല്ല സണ്ണി. ആ സിനിമയ്ക്ക് കിട്ടേണ്ട അപ്രിസിയേഷൻ കിട്ടിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെയാണ് മേരി ആവാസുരം. ആ സിനിമ ഇറങ്ങിയതും പോയതും ഞാൻ അറിഞ്ഞെന്നില്ല. എങ്കിലും ഞാൻ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോൾ കാണാനിടയായി. കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആ സിനിമ സ്വീകരിച്ചില്ല എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സെൻട്രൽ ക്യാരക്ടേഴ്സിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കാണിക്കുന്ന ആ ഒരു പാറ്റേൺ, ആ ഒരു ടെംപ്ലേറ്റ് സിനിമയിൽ ജയറിൻ്റെ സിനിമകൾ ഇപ്പോൾ അത് റിപ്പറ്റേറ്റീവ് ആയി തുടങ്ങി. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടാണ് ജോൺ ലൂത്തർ എന്ന സിനിമ വന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു വിജയം തന്നെ ഉണ്ടായിരുന്നു. അടുത്തതായി, ജയേട്ടന് കിട്ടുന്ന എക്സ്പോഷർ ഇപ്പോൾ വളരെ ലിമിറ്റഡായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെസർ പ്രൊമോഷണൽ ഹൈപ്പ്. കൊറോണയ്ക്ക് ശേഷം ഇറങ്ങുന്ന സിനിമകളുടെ കമ്പാരിസൺ നിന്ന് മനസ്സിലായത് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പുഷ്, ജയേട്ടന് കിട്ടുന്ന ആ ഒരു പുഷ് വളരെ കുറവാണ്. അവസാനമായി റെക്കഗ്നിഷൻ ഡിസ്പാരിറ്റി. ഫോർ എക്സാമ്പിൾ, വിജയ് സേതുപതി സൂപ്പർ ഡെലക്സിൽ ചെയ്ത ആ കഥാപാത്രം ലോകത്തല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലുള്ള സിനിമാ പ്രേമികൾക്ക് ആ ഒരു ക്യാരക്ടർ റീച്ചായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റ് ചെയ്തതൊക്കെ റീച്ചായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ചെയ്ത ഇഷ്ടമായ ജയേട്ടൻ ഞാൻ മേരിക്കുടിയിൽ ചെയ്തിട്ടാണ്. എനിക്ക് ആ ഒരു ജയേട്ടൻ ചെയ്താണ് എനിക്ക് ഒന്നുകൂടിയും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തതും മറ്റും കാര്യങ്ങളൊക്കെ. ആ ഒരു മേരിക്കുട്ടിയിലെ ക്യാരക്ടർ നമ്മുടെ മലയാളികളായ ഓഡിയൻസിന് കിട്ടിയ റീച്ച്, ആ ഒരു റീച്ചും കാര്യങ്ങളും, അതുപോലെ തന്നെ പുറത്തുള്ള ഓഡിയൻസിന് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയത്തില്ല. എനിക്കത് തോന്നുന്നില്ല കിട്ടിയതായി. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു നാല് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം സെലക്ഷൻ, ലിമിറ്റഡ് എക്സ്പോഷർ, ലെസർ പ്രൊമോഷണൽ ഹൈ, റെക്കഗ്നിഷൻ ഡിസ്പാരിറ്റി. ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആ പോയിന്റിൽ ജയേട്ടനെ ലോക സിനിമാ പ്രേമികൾ വാഴ്ത്താൻ തുടങ്ങും. വരുന്ന കത്തനാറ് പോലത്തെ സിനിമകൾ അത് സംഭവിക്കാൻ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ എൻ്റെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം മറക്കാതെ ഞെക്കുക. ബൈ.